അറുപതാമത് സംസ്ഥാന കലോത്സവത്തിന് അരങ്ങുണരുമ്പോൾ ആദ്യ കലോത്സവം മുതൽ കുട്ടികൾക്ക് കലാഗുരുവായിരുന്നു കഥകളി ആചാരൻ പത്മശ്രീ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. 105 വയസ്സുള്ള ഈ വലിയ കലാകാരൻ കലോത്സവ ഓർമ്മകൾ 24 പങ്കുവച്ചു. വാർദ്ധക്യത്തിൻ്റെ ആകൃതികൾക്കിടയിലും കലോത്സവം എന്ന് കേൾക്കുമ്പോൾ ഇടറുന്ന ശബ്ദത്തിന് ഊർജ്ജമേറുകയാണ്. ചില നാട്യഭാവങ്ങളും കഥകളി പദങ്ങളും 24 പ്രേക്ഷകർക്കായി അദ്ദേഹം പങ്കുവച്ചു. പാഷത്തെ മാമ സഖി മഹാഗുരു ദേവിദം പാഷത്തെ മാമ സഖി. 105 നിറവിൽ വീൽ ചെയറിലിരുന്ന് നടത്തിയ നവരസ പ്രകടനമാണിത്. ഒപ്പം കഥകളി പദവും. അതാണ് കഥകളിയുടെ കുലപതി ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കലോത്സവത്തിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ. 60th കലോത്സവത്തിന് കാസർഗോഡ് വേദിയുണരുമ്പോൾ 1st കലോത്സവത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്നു. ഈ വലിയ കലാഗുരുവിന് എത്ര ശിഷ്യന്മാരെ കലോത്സവത്തിന് അയച്ചു എന്ന് ഓർമ്മയില്ല. എന്നാൽ ആദ്യ കലോത്സവത്തിലെ മറക്കാനാകാത്ത ഓർമ്മകൾ വാർദ്ധക്യത്തിൻ്റെ ആകുലതകളെ തോൽപ്പിച്ച് ഞങ്ങളോട് പങ്കുവച്ചു. കൃഷ്ണനായിട്ടും പഞ്ചാലിയായിട്ടും എന്തായിട്ടും എല്ലാ കൊല്ലവും അതേ കുട്ടികളുണ്ട്. ഞാൻ ഒക്കത്തിൽ ഞാൻ ചെയ്തു വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അറിയ പറഞ്ഞൊക്കെ കിട്ടുന്ന കുട്ടികളെല്ലാം എല്ലാം കണ്ണൂർ ഒന്നാമത് തന്നെ കണ്ണൂർ സീതാലക്ഷ്മി ഒരു കുട്ടിയുണ്ട്, ഒക്കെ ഒക്കെ ഫസ്റ്റ് കിട്ടിയത് കണ്ണൂർ കണ്ണൂർ കേസ്. അപ്പം അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട്. കഥകളിയിൽ പ്രിയം പണ്ടേ കൃഷ്ണവേഷമാണ്. സംസ്ഥാന കലോത്സവ വേദിയിൽ ഏറ്റവും കൂടുതൽ കൃഷ്ണവേഷം കെട്ടിയാടിയതും ഗുരുവിൻ്റെ ശിഷ്യന്മാർ തന്നെ. നർത്തകനും നടനുമായ വിനീത്, അങ്ങനെ ശിഷ്യപ്രമുഖർ ഏറെയുണ്ട്. കലാതിലക പ്രതിഭാപട്ടം അവസാനിപ്പിച്ച വർഷത്തെ പ്രതിഭാപട്ടവും ചേമഞ്ചേരിയുടെ ശിഷ്യന്മാർക്ക് സ്വന്തമായിരുന്നു. നാട്ടിലെ പൂക്കാട് കലാലയത്തിൽ ഇപ്പോഴും കഥകളി പഠനം തുടരുന്നു. അവിടുത്തെ കുട്ടികളാണ് ഈ അനുഗ്രഹം തേടിയെത്തിയവർ. സംസ്ഥാന കലോത്സവത്തിന് മാറ്റുരയ്ക്കാൻ പോകും മുമ്പ് വലിയ ഗുരുവിൻ്റെ അനുഗ്രഹം. കാലം മാറുമ്പോഴും മത്സരത്തിന് വാശിയും വീറുമേറുമ്പോഴും ഈ വലിയ ഗുരുവിന് പറയാൻ ഒന്നേയുള്ളൂ, കല മത്സരത്തിനുള്ളതല്ല, പ്രകടനത്തിനാകണം. ശിഷ്യരെ അതോർമ്മപ്പെടുത്തുകയാണ് കഥകളിയുടെ ഈ കുലപതി. അതും 105 105 കഥകളിയെക്കുറിച്ച് പറയുമ്പോൾ, കലയെക്കുറിച്ച് പറയുമ്പോൾ ഗുരു ചേമഞ്ചേരിക്ക് 18 ബാല്യമാണ്. ഈ ആരോഗ്യം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കലോത്സവത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ സുബൈർ വൈസിക്കൊപ്പം ദീപക് ധർമ്മടം 24.